മലയാളികൾക്കെല്ലാം പ്രിയങ്കരിയാണ് നടി ഹണി റോസ്. അഭിനേത്രിയാണെങ്കിലും ഉദ്ഘാടനങ്ങളിലൂടെയാണ് ഹണി ഇത്രയും പോപ്പുലർ ആയത്. സിനിമകൾ ഹിറ്റായില്ലെങ്കിലും ഉദ്ഘാടന വീഡിയോയ്ക്കെല്ലാം ഒരുപാട് ആരാധകരാണ്. അതേസമയം ഹണിക്കെതിരെ നിരവധി വിമർശനങ്ങളും ഉയരാറുണ്ട്. കൂടുതലും ഹണിയുടെ രൂപത്തെക്കുറിച്ചും വസ്ത്രധാരണത്തെക്കുറിച്ചുമാണ്. എന്നാൽ ഇതൊന്നും കാര്യമാക്കാതെയാണ് ഹണി തൻ്റെ ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നത്. ഇപ്പോഴിതാ 20 വർഷമായി താൻ അഭിനയ ജീവിതം തുടങ്ങിയിട്ട്. എന്നാൽ ഇതുവരെയും താൻ ആഗ്രഹിച്ച പദവിയിലേക്ക് എത്തിച്ചേരാൻ സാധിച്ചില്ല എന്നാണ് പറയുന്നത്. അഭിനയത്തോടുള്ള അതിയായ താല്പര്യം കൊണ്ടാണ് സിനിമയിലെത്തിയത്. 7-ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് തൊട്ടടുത്തൊരു ഷൂട്ടിംഗ് നടക്കുമ്പോൾ വിനയൻ സാറിനെ ചെന്ന് കണ്ട് അഭിനയിക്കണമെന്നുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു. എന്നാൽ 10-ാം ക്ലാസ് ആയപ്പോൾ അദ്ദേഹം ബോയ് ഫ്രണ്ട് എന്ന സിനിമയിലേക്ക് തന്നെ ക്ഷണിക്കുകയും ചെയ്തു. സിനിമയിൽ ഇത്ര വർഷമായിട്ടും ഞാൻ ആഗ്രഹിച്ച ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിച്ചിട്ടില്ല. തുടക്കത്തിൽ ഒന്നും സീരിയസ് ആയി ചിന്തിച്ചിരുന്നില്ല. കാരണം ഒരു സിനിമ ചെയ്താൽ ഞാൻ സ്റ്റാറാവുമെന്നായിരുന്നു ഓർത്തത്. എന്നാൽ കാര്യങ്ങൾ അങ്ങനെയല്ലെന്ന് പിന്നീട് മനസ്സിലായി. അത് കഴിഞ്ഞ് ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം കാത്തിരുന്ന് കിട്ടിയ ചിത്രമായിരുന്നു ട്രിവാൻഡ്രം ലോഡ്ജ്. അതായിരുന്നു വലിയൊരു വിജയം കൈവരിച്ചതെന്ന് പറയാം. അതിനുശേഷം നല്ല സിനിമകളും വരാൻ തുടങ്ങി. ഹണി റോസിന്റെ കരിയറിലെ ഏറ്റവും ചലഞ്ചിങ് ആയി വന്ന സിനിമയാണ് റേച്ചൽ. 5 ഭാഷകളിലായി പാൻ ഇന്ത്യൻ ലെവലിലാണ് ചിത്രം ഒരുക്കുന്നത്. ഒരു സിനിമയിൽ തുടക്കം മുതൽ ഒടുക്കം വരെ വർക്ക് ചെയ്യുന്നത് ആദ്യമായിട്ടാണെന്നും ഹണി പറയുന്നുണ്ട്. അതേസമയം ഹണിയുടെ പ്രസ്താവനയ്ക്കെതിരെ ഒരുപാട് വിമർശന കമന്റുകളും വരുന്നുണ്ട്. സിനിമയില്ലെങ്കിൽ എന്താണ്, ആവശ്യത്തിൽ കൂടുതൽ ഉദ്ഘാടനങ്ങൾ ലഭിക്കാറുണ്ടല്ലോ, അവിടെയും സ്വീകാര്യത ലഭിക്കുന്നുണ്ടല്ലോ, പിന്നെ എന്തിനാണ് സിനിമയുടെ പുറകെ നടന്ന് കഷ്ടപ്പെടുന്നതെന്നാണ് ആളുകൾ ചോദിക്കുന്നത്. കഴിഞ്ഞ ദിവസമായിരുന്നു ഉദ്ഘാടന വേളയിൽ ഹണി റോസിനോട് ബോച്ചെ വളരെ മോശമായ രീതിയിൽ പെരുമാറിയത്. എന്നാൽ ഇതിനൊന്നും പ്രതികരിക്കാതിരിക്കുകയാണ് താരം. അതുകൊണ്ട് സിനിമയേക്കാൾ കൂടുതൽ ഉദ്ഘാടന വേദികളാണ് ഹണി ഇഷ്ടപ്പെടുന്നതെന്നാണ് ഒരു കൂട്ടം ആരാധകർ കണ്ടെത്തിയിരിക്കുന്നത്.